ഹലോ ഞാൻ മുഷ്താഖ് കണ്ണൂർ സൗദി അറേബ്യയിൽ നിന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ അവർ ക്രിസ്ത്യാനിയാണോ അല്ല യഹൂദ വിശ്വാസിയാണോ എനിക്കറിയില്ല രണ്ടിൻ്റെയും ആളായിട്ട് പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് ഏത് തരം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-8 മാസമായി കാണും കാരണം അവർ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ യഹൂദ വിശ്വാസത്തെക്കുറിച്ചോ പലപ്പോഴും പറയുന്നത് കണ്ടപ്പോൾ എന്താണ് അവർ പറയുന്നത് അതിൽ നിന്ന് നമുക്കും പഠിക്കാലോ എന്ന് കരുതിയിട്ട് ഫോളോ ചെയ്തതാണ് ആ സമയത്തൊക്കെ ആ ഒരു രൂപത്തിലായിരുന്നു ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അവരുടെ വീഡിയോസും പ്രതികരണമൊക്കെ ഉണ്ടാകാറുള്ളത് പക്ഷേ ഇത്തിരി ഫോളോവേഴ്സ് കൂടിയപ്പോൾ എണ്ണം കൂടിയപ്പോൾ അവരവരുടെ റൂട്ടും മാറിയിട്ടുണ്ട് ഒരുപാട് തവണയായി ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയും പലപ്പോഴും വിമർശനങ്ങളായിട്ടും പരിഹാസങ്ങളായിട്ടും പല പച്ച നുണകളായിട്ടും പലതും വിളിച്ചു പറയുന്നു എനിക്കൊരുപാട് പേര് ലിങ്ക് അയച്ചു തന്നിരുന്നു ഇതിനൊരു മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതുപോലെയുള്ള ആളുകൾ പലതും പിച്ചും പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന സമയത്ത് അവർ ഖുർആനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടോ അതിനെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രൂപത്തിൽ വിമർശിച്ചുകൊണ്ടാണ് മറുപടി പറയുക അതേ രൂപത്തിൽ നമ്മൾ മറുപടി പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചൊക്കെ നമുക്ക് അതിന് കോട്ട് ചെയ്തുകൊണ്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിന് മറുപടി പറയേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ അത്തരം മറുപടികൾ കൊടുക്കുമ്പോൾ നമ്മളെയൊക്കെ ഫോളോ ചെയ്യുന്ന നമ്മളൊക്കെ സുഹൃത്തുക്കളായ ഒരുപാട് ക്രൈസ്തവ വിശ്വാസികളുണ്ട് അവർക്കൊക്കെ അതൊരു ഇഷ്ടക്കേടാവുമെന്ന് കരുതിയിട്ടാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് കണ്ണടക്കാറുള്ളത് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സ്ത്രീ വളരെ മോശപ്പെട്ട രൂപത്തിൽ ഖുർആനെയും മുസ്ലിങ്ങളെയൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെയും പരിഹാസ്യ രൂപത്തിൽ പലപ്പോഴും അവതരിപ്പിക്കുന്നുണ്ടപ്പോൾ എത്രത്തോളം പരിഹസിക്കാൻ കഴിയും അത്രത്തോളം പരിഹസിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ രണ്ട് വാക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രതികരണം നടത്തുന്നത് തുടക്കത്തിൽ തന്നെ പറയട്ടെ എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളായ ഞാനായിട്ട് വളരെ അടുപ്പുള്ള ഒരുപാട് ക്രൈസ്തവ സുഹൃത്തുക്കൾ എനിക്ക് പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒന്നും പരിസരത്ത് ക്രൈസ്തവ വിശ്വാസികളില്ല അവരുമായിട്ട് ഞാൻ കൂടുതൽ അടുത്തതും കൂടുതൽ പരിചയപ്പെട്ടതും എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴി കിട്ടിയ ഒരുപാട് ബന്ധങ്ങളാണ് അത്തരത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളുദ്ദേശിച്ചുകൊണ്ടോ നിങ്ങളുടെ വിശ്വാസത്തെ പരിഹസിച്ചുകൊണ്ടോ അല്ല ഞാൻ ഈ മറുപടി പറയുന്നത് നിരന്തരം ഈ ഒരു പരിഹാസ്യ രൂപത്തിൽ ഒരു മതവിഭാഗത്തെ അവഹേളിക്കുന്ന കണ്ടപ്പോൾ അവർക്കൊരു മറുപടി കൊടുക്കണം എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് എൻ്റെ ഒരു വീഡിയോ ആ രൂപത്തിൽ തന്നെ നിങ്ങളിതിനെ ഉൾക്കൊള്ളണം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം മറന്നു പോകരുത് പ്രിയ മുസ്ലിം സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ പ്രമാണം വായിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലൊരു തീവ്രവാദി ഈ ലോകത്തേക്ക് ഇനി ജനിക്കില്ല എന്ന് വേണം പറയാനായിട്ട് അതായത് നിങ്ങൾ അൽഖ്വയ്ദ തീവ്രവാദികളെ ഹമാസ് തീവ്രവാദികളെ ISS തീവ്രവാദികളെ നിങ്ങൾ കുറ്റം പറയുന്നു എന്തിനാണ് കുറ്റം പറയുന്നത് അവര് അവരുടെ പ്രമാണം വായിച്ച് അവരുടെ ഖുർആൻ വായിച്ച് അവരുടെ ഹദീസ് വായിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത് തീവ്രവാദികളായിട്ട് മാറിയതെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് അത് ആ പ്രമാണം അവരെ അനുസരിക്കുന്നത് കൊണ്ടാണ് അവർ തീവ്രവാദികളായത് നിങ്ങൾ ആ പ്രമാണം അനുസരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇന്നും ഞങ്ങളുടെയൊക്കെ മുമ്പിൽ നല്ല മനുഷ്യരായിട്ട് ഞങ്ങൾക്കൊപ്പം നിങ്ങൾ ആയിരിക്കുന്നത് കാരണം മുസ്ലിം സഹോദരങ്ങളിൽ നല്ല മനസ്സാക്ഷിയുള്ള മനുഷ്യരുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം തീവ്രവാദം ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിലാണ് പക്ഷെ നല്ല മനസ്സാക്ഷിയിലുള്ളവരുണ്ട് കാരണം അവർക്ക് ഈ ഖുർആൻ എന്താണെന്ന് അറിയത്തില്ല അവർക്ക് ഈ ഹദീസുകൾ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് അവരിന്നും നല്ല മനുഷ്യരായിട്ട് ജീവിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് അവരെന്നും ഈ ഖുർആനും ഹദീസും വായിച്ചിട്ട് അയ്യോ ഇതനുസരിച്ച് ഞാൻ ജീവിക്കണം അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാം തരം തീവ്രവാദിയായിട്ട് മാറും എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടല്ലോ പുള്ളിക്കാരിത്തി നമ്മളോട് വലിയൊരു ഉപദേശം നൽകിയാണ് നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി മാറാൻ ശ്രമിച്ചാൽ നിങ്ങൾ നമ്പർ 1 തീവ്രവാദിയാവും അതായത് ഈ ലോകത്ത് ഒരുപാട് തീവ്രവാദികളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അവരൊക്കെയാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ അവരെയൊക്കെ നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മുസ്ലിമല്ല അവർ ചെയ്യുന്ന പോലെ പ്രവർത്തിച്ചിട്ട് ജീവിച്ചാലാണ് നിങ്ങൾ മുസ്ലിമാവുക അവർക്ക് ഖുർആനും ഹദീസും അറിയുന്നത് കൊണ്ടാണ് അവർ യഥാർത്ഥ മുസ്ലിങ്ങളായത് നമ്മളൊന്നും മുസ്ലിങ്ങളല്ല തീവ്രവാദ പ്രവർത്തനം ചെയ്യാത്ത നമ്മളൊന്നും മുസ്ലിങ്ങളല്ല ആ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന അവരാണ് മുസ്ലിങ്ങൾ എന്നാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഇസ്ലാമും ഖുർആനും നൽകുന്ന സന്ദേശം യഥാർത്ഥ സന്ദേശം അനുസരിച്ച് ജീവിക്കുന്ന തീവ്രവാദികളെ മുൻനിർത്തിക്കൊണ്ട് അതാണ് ഇസ്ലാം എന്ന് വെത്തിത്തീർക്കാനുള്ള വളരെ വൃത്തികെട്ട അങ്ങേയറ്റത്തെ വൃത്തികെട്ട ഒരു ശ്രമമാണ് ഈ സ്ത്രീ നടത്തിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തത് ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനമാണ് അതെന്താ പറയുന്നതെന്നറിയോ മറ്റൊരാളെ കൊന്നതിന് പകരമായിട്ടോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലല്ലാതെ ആരെങ്കിലും ഒരാളെ കൊന്നാൽ ഒരു മനുഷ്യജീവനാണ് പറയുന്നത് ഒരാളെ കൊന്നാൽ അത് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും കൊന്നതിന് തുല്യമാകുന്നു ഒരു ജീവൻ രക്ഷിച്ചാൽ മുഴുവൻ ജീവനും രക്ഷിച്ചതിന് തുല്യമാകുന്നു എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് ഈ സ്ത്രീ ഇത്രയും മോശപ്പെട്ട രൂപത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഖുർആനിൽ ഒരുപാട് വചനങ്ങളുണ്ട് ഒരുപാട് അധ്യായങ്ങളിൽ പലതും പറയുന്നുണ്ട് അതിനൊക്കെ അതിൻ്റെതായ വ്യാഖ്യാനങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട്
അതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിനൊക്കെ കൃത്യമായ മറുപടി മുമ്പ് പറഞ്ഞതുമാണ്. ഇനി വേണമെങ്കിൽ വീണ്ടും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ, കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് വിവരിച്ചു തരുന്നതുമാണ്. എന്നാലേ ഈ ഖുർആനെക്കുറിച്ചും ഈ മുസ്ലിങ്ങളെക്കുറിച്ചും ഇത്രയും വലിയ തീവ്രവാദ ആരോപണം നടത്തുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. പ്രിയപ്പെട്ട സഹോദരി, ഈ ലോകത്തെ ചരിത്രത്തിൽ നോക്കിയാൽ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായിട്ടുണ്ട്, രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ നേതൃത്വം വഹിച്ച രാജ്യങ്ങളും ആളുകളും മുസ്ലിങ്ങളൊന്നും ആയിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ രണ്ട് പ്രധാനമന്ത്രിമാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മൃഗീയമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൊല്ലപ്പെടുത്തിയ പ്രതികളൊന്നും ആരായിരുന്നില്ല? മുസ്ലിങ്ങളായിരുന്നില്ല. പോരാത്തതിനെ, ഞാനും നിങ്ങളും ജനിച്ചു വളർന്ന് ജീവിച്ച ഇന്ത്യ രാജ്യം കീഴ്പ്പെടുത്തിയ അധിനിവേശ ശക്തികളുണ്ടായിരുന്നു, പോർച്ചുഗീസുകാർ ഡച്ചുകാർ. അവരൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല. എൻ്റെയും നിൻ്റെയും രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നമ്മളെ അടിമളാക്കിയിട്ട് ഇവിടെ വളർന്ന, ഇവിടെ മടക്കി ഭരിച്ച പോർച്ചുഗീസുകാരും ഡച്ചുകാരും പോലെയുള്ള വെള്ളക്കാർ ഫോളോ ചെയ്യുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനൊന്നുമല്ല. അതുകൊണ്ട് അമ്മാതിരി വർത്തമാനം പറയുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടേക്ക് പറയാനുണ്ടാവും, മനസ്സിലായില്ലേ? എണ്ണി എണ്ണി പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ മറുപടി ഉണ്ടാവില്ല. ഇനി മറ്റൊരു കാര്യം കേട്ടോ. അപ്പോൾ ചിലർ പറയുന്നൊരു കാര്യമാണ്, അപ്പോൾ ക്രിസ്ത്യാനികൾ വന്ന് ഇവിടെ കൊന്നൊടുക്കിയതോന്ന്? എന്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികൾ ആരും തന്നെ തങ്ങളുടെ മതഗ്രന്ഥം വായിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും ആരെയും കൊല്ലാൻ കഴിയത്തില്ല. അതാണ് ആ ഗ്രന്ഥത്തിന്റെ പ്രമാണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ദൈവവചനം വായിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും ആരെയും കൊല്ലാൻ കഴിയത്തില്ല. പിന്നെയോ, കൊല്ലാൻ വരുന്നവന്റെ മുമ്പിൽ അറുക്കാൻ പോകുന്ന ആടിനെ പോലെ കുനിഞ്ഞു നിന്ന് കൊടുക്കാനേ അവന് പറ്റത്തുള്ളൂ. പക്ഷെ ആ മതഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അങ്ങനെ തെറ്റിപ്പോകുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, സ്വഭാവത്തെയാണ് നമുക്ക് പറയേണ്ടത്. അല്ലാതെ അതിനകത്ത് ആ ഗ്രന്ഥത്തെ കുറ്റം പറയാനോ ആ പ്രമാണത്തെ കുറ്റം പറയാനോ പറ്റില്ല. കാരണം അത് പഠിപ്പിക്കുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ്, വ്യഭിചാരം ചെയ്യരുതെന്നാണ് പഠിപ്പിക്കുന്നത്, കൊല ചെയ്യരുതെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ എങ്ങനെയുണ്ട്, നല്ല അടിപൊളി ന്യായീകരണം. അതായത് ലോക മുസ്ലിങ്ങളെ മുഴുവൻ പിന്നെ തീവ്രവാദികളും ഭീകരവാദികളും ആക്കാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷമുള്ള തീവ്രവാദ സംഘടനകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരാണ് യഥാർത്ഥ മുസ്ലിം, അവരെ പോലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത മുസ്ലിങ്ങൾ, ഖുർആനും ഹദീസും തിരിയാത്ത ആളുകൾ അവരല്ല മുസ്ലിം, ഇവരാണ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളെ കൂടി തീവ്രവാദികളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വൃത്തികെട്ട ഏർപ്പാട് ചെയ്ത അതേ സ്ത്രീയാണ് ഇത്തരത്തിലുള്ളൊരു ന്യായീകരണം പറഞ്ഞത്. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നിന്ന് ഏതെങ്കിലും തീവ്രവാദികൾ എന്തെങ്കിലും ചെയ്താൽ അത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അതിനെ ഇസ്ലാമുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം നീചമായ ശ്രമങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളൊരു പറഞ്ഞല്ലോ, ക്രൈസ്തവർ ആരെയും കൊന്നിട്ടില്ല, ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ ആരെയും കൊന്നിട്ടുന്നില്ല, കൊല്ലാൻ സാധിക്കില്ല, കൊല്ലാൻ വരുന്നവർക്ക് മുമ്പിൽ തല താഴ്ത്തി കൊടുക്കുന്ന ചരിത്രമേ ഉള്ളൂ പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ ഇന്ത്യ കൈയടക്കിയ പോർച്ചുഗീസുകാരോടും ഡച്ചുകാരോടൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ കുരിശ് യുദ്ധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതൊന്നും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ തർക്കങ്ങളൊന്നും ആയിരുന്നില്ല, അതൊരു മതപരമായിട്ടുള്ള യുദ്ധം തന്നെയായിരുന്നു. കുരിശുദ്ധം എത്ര എത്ര ചോരപ്പുഴകൾ ഒഴുക്കിയ യുദ്ധമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്ക്. പിന്നെ പോരാത്തതിനി മത്തായിയുടെ സുവിശേഷം 10:34-35 വചനം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്താൻ വന്നവനാണെന്ന് നിങ്ങൾ കരുതരുത്, സമാധാനമല്ല വാളത്രേ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വരുത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് ബൈബിൾ വചനം വേണ്ടി കൂടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം മകനെ അപ്പനയോടും മകളെ അമ്മയോടും അമ്മായിയമ്മയോടും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന ബൈബിൾ വചനം ഇവിടെ കാണുമ്പോൾ അതിനൊക്കെ ഏതുതരം വ്യാഖ്യാനമാണ് നിങ്ങൾ നൽകുക എന്ന് എനിക്കറിയില്ല. ഞാനിത് പറയാൻ ആഗ്രഹിച്ചതല്ല. ഇത്തരം ഒരു നീചമായ ആരോപണം മുസ്ലിങ്ങൾക്കെതിരെയും ഖുർആനെതിരെയും ആരോപിച്ചപ്പോൾ അതിന് ഞാനൊരു മറുപടി തരാൻ മാത്രമാണ് ബൈബിൾ വചനം ഇവിടെ കോർത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് കേട്ടുനോക്കണം. ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേട്ടില്ലേ, ഇന്ത്യയെ ആക്രമിച്ചാൽ സ്വർഗം കിട്ടുന്ന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അത്രേ. പൊന്നാര പെങ്ങളെ, ഖുർആനിൽ എവിടെയാണത് അറിയുന്നതെന്ന് പറഞ്ഞു തരുമോ? കാരണം എന്റെ കയ്യിൽ ഖുർആന്റെ പരിഭാഷ ഇവിടെ ഉണ്ട്, ഖുർആന്റെ പരിഭാഷ ഇവിടെ ഉണ്ട്. ഇതിന്റെ 114 അധ്യായം ഞാൻ മറിച്ചു നോക്കിയിട്ടും എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ആയത്ത് ഈ ഖുർആനിൽ കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പ്രത്യേക ഖുർആൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തന്നാൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്. പച്ചക്കളവ് വരാൻ പാടില്ല, കളവൊക്കെ പറയാം, പക്ഷെ പച്ചക്കളവ് വരാൻ പാടില്ല. കുറച്ച് ഫോളോസ് ഒക്കെ ഉള്ളതല്ലേ, ആ ഫോളോസിനെ വഞ്ചിക്കാൻ പാടില്ല കേട്ടോ. ഇത്രയും തരംതാണ രൂപത്തിൽ കളവ് വരാൻ പാടില്ല. പിന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ സ്വർഗം കിട്ടും അത്രേ. ഇന്ത്യ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ബൈബിളിനെ ഫോളോ ചെയ്യുന്ന ഡച്ചുകാർ പോർച്ചുഗീസുകാരൊക്കെ അവർക്ക് അവരുടെ മതാചാരം വെച്ചാൽ ക്രൈസ്തവ വിശ്വാസികളാണ്, യാതൊരു സംശയമില്ല. ഓക്കെ, അവരെപ്പോലുള്ള ആളുകൾ ഇന്ത്യ കീഴടക്കിയപ്പോൾ അവരോട് യുദ്ധം ചെയ്തുകൊണ്ട് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അവരോട് കൂടി ചേർന്നിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ കൂട്ടു നിൽക്കാൻ വേണ്ടേ? അവരോട് യുദ്ധം ചെയ്തുകൊണ്ട് പോരാടി മരിച്ച ഒരുപാട് മുസ്ലിം ശുഹദാക്കളുണ്ട്, ഷഹീദുകളുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്, രക്തസാക്ഷികളുണ്ട്. ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. പോർച്ചുഗീസുകാരോട് പൊരുതി മരിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കുഞ്ഞാലി മരിക്കാർ. എണ്ണി എണ്ണി പറയാൻ ഒരുപാട് മുസ്ലിം നാമങ്ങളുണ്ട്. എന്തിനെങ്ങനെ പച്ചക്കള പറയുന്നേ? കുഞ്ഞാലി മരക്കാരുണ്ട്, വെളിയങ്കോട് ഉമർകാളിയുണ്ട്, ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതിരിക്കാൻ സമരം ചെയ്ത വെളിയങ്കോട് ഉമർകാളി, വരയങ്കുന്നത്തുണ്ട്, ആലി മുസ്ലിയാരുണ്ട്, മമ്പുറന്നങ്ങളുണ്ട്, മൗലാന ഷൗക്കത്തലിയുണ്ട്, അറിയില്ലേ?
മുഹമ്മദ് അലി ജൗഹറിന്റെ ചരിത്രം അറിയില്ലേ? അതൊക്കെ ഒന്ന് പഠിക്കുക. പച്ചക്കളവ് ദയവായിട്ട് ആവർത്തിക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയപ്രചരണം നടത്താം, അതിന് യാതൊരു തടസ്സവുമില്ല. ഞാൻ നിങ്ങൾക്ക് പിന്നെ മറ്റു മതഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മാന്യമായ രൂപത്തിൽ അവതരിപ്പിക്കാം, അതിനും തടസ്സമില്ല. പക്ഷെ പരിഹസിച്ചുകൊണ്ടും അവഹേളം നടത്തിക്കൊണ്ടും ഈ രൂപത്തിലാണ് നിങ്ങൾ ഇടപെടുന്നെങ്കിൽ മറുപടി പറയാതിരിക്കാൻ നമുക്ക് പറ്റൂല. കാരണം സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അൺസഹിക്കബിൾ എന്നൊരു ലെവലിൽ എത്തിയപ്പോഴാണ്, എന്നൊരു റേഞ്ചിൽ നിങ്ങളുടെ പല പ്രതികരണങ്ങൾ എത്തിയപ്പോഴാണ് നമുക്കൊക്കെ ഇത് പറയേണ്ടി വന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ഖുർആൻ എഴുതപ്പെട്ട ഈ ഖുർആനുള്ള പല കാര്യങ്ങളും ഒരടുക്കും ചുട്ടയും ഇല്ലാതെയാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തുള്ള പല കാര്യങ്ങളും യഹൂദന്മാരുടെ തോറയെയും അതുപോലെ ക്രിസ്ത്യാനികളുടെ ബൈബിളിനെയും കോപ്പി അടിച്ചിട്ട് അത് ഓർത്തു വെച്ചിട്ടൊക്കെ എഴുതി വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മളിപ്പോ പരീക്ഷ എഴുതാൻ പോകുന്നതിനിരിക്കട്ടെ, പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറന്നുപോയി, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ മറന്നുപോയി. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്തിരിക്കുന്ന ആളെ ഇരുന്ന് നോക്കി കോപ്പി അടിക്കാൻ ശ്രമിക്കും. കോപ്പി അടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവള് പറയുന്ന കുറെ കാര്യം ഇങ്ങനെ നോക്കി 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 അതിങ്ങനെ എഴുതി എഴുതി വരുമ്പോഴത്തേക്കും മിസ് വരും. മിസ് വരുമ്പോഴത്തേക്കും ഇവള് മറ്റവള് എന്ത് ചെയ്യുന്ന എഴുതി തീർന്ന കാര്യം പേപ്പർ മറയ്ക്കും. പേപ്പർ മറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കോപ്പി അടിച്ച ആക്ക് നോക്കിയപ്പോഴത്തേക്കും അവള് പേപ്പർ മറച്ചുപോയി. പേപ്പർ മറച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ബാക്കി എന്താ അവൾ എഴുതിയെന്നുള്ളത് അറിയത്തില്ല. അപ്പൊ അറിയാതെ വരുമ്പോ എന്ത് ചെയ്യും, നമ്മൾ സ്വന്തം കൈ നിട്ട് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, ചേർത്തങ്ങ് വെക്കും. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് എഴുതാനായിട്ട് വാക്കുകൾ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൈ കിട്ടുന്ന കുറെ ഒക്കെ എന്ത് ചെയ്യും, എഴുതി അങ്ങ് ചേർക്കും. ഈ എഴുതി അങ്ങ് ചേർത്തിട്ട് പിന്നെ എന്ത് ചെയ്യും, അടുത്തത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആൻസറായി. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, എത്തി നോക്കും. അപ്പൊ അവൾ അതാ എഴുതിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എഴുതി 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 വരുമ്പോഴത്തേക്കും അവൾ ഒന്നിൽ ആ മിസ് വരുന്നത് കൂടെ എന്തെങ്കിലും മറച്ചു വെക്കുന്ന സമയത്ത് മിസ്സിനെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ വായി നോക്കി ഇരുന്നിട്ട് പിന്നെ എന്തെയും കയ്യിൽ എന്തൊക്കെയോ കുറിച്ച് നമുക്ക് തോന്നിയതൊക്കെ എഴുതി അങ്ങ് വെക്കും. എന്തായാലും നമുക്ക് ജസ്റ്റ് പാസ് ജയിക്കണം എന്നുള്ളൊരു ബോധമാണ് നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കും. ഇത് തന്നെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഖുർആൻ എന്ന് പറയുന്നതിനകത്ത്. അതായത് തോറയ്ക്കകത്തുള്ളതും ബൈബിളിനകത്തുള്ളതെല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കൈ തോന്നിയതെല്ലാം കച്ചവച്ചാന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങ് ചേർത്തങ്ങ് വെച്ച്. പ്രിയ സഹോദരങ്ങളെ, ഖുർആനെ പല ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇവരുടെ പല ഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് എഴുതി ഉണ്ടാക്കിയതാണ് ഇവർ പറയുന്നത്. ഖുർആനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ ഒരുപാട് വചനങ്ങൾ ഇവർക്ക് ഉദ്ധരിക്കുമ്പോൾ ഇവർ കാണാതെ മനഃപൂർവ്വം കണ്ണടിച്ചു പോകുന്ന ചില വചനങ്ങൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അധ്യായം 29-ാമത്തെ അധ്യായത്തിലെ 48-ാമത്തെ വചനം. ഈ ആരോപണങ്ങൾക്ക് ഖുർആൻ അന്നേ മറുപടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഖുർആനിലൂടെ. നിന്റെ വലത് കൈകൊണ്ട് നീ എഴുതുകയോ ഇതിനു മുമ്പ് നീ വല്ല ഗ്രന്ഥം പാരായണം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു. കാരണം ഖുർആൻ പ്രവാചകൻ കോപ്പി അടിച്ചതാണ് എന്ന ആരോപണത്തിന് വ്യക്തമായ മറുപടി ഖുർആനിൽ തന്നെയുണ്ട്. കാരണം ഈ പ്രവാചകൻ മുഹമ്മദ് നബി ഒരു വിദ്യാഭ്യാസം നേടി, അക്ഷരജ്ഞാനം നേടിയ ഒരു വ്യക്തിയല്ലായിരുന്നു, അദ്ദേഹം നിരക്ഷകനായിരുന്നു. ആ പ്രവാചകൻ ഈ ഖുർആൻ കോപ്പി അടിച്ചു എന്ന് പറയുന്നു. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഒക്കെ കോപ്പി അടിക്കാറുണ്ട്. ഈ കോപ്പി അടിക്കണമെങ്കിൽ അപ്പുറത്തുള്ളവന് എഴുതിയത് എന്താണെന്ന് വായിക്കാൻ അറിയണം, അത് എഴുതാനറിയണം. എഴുത്തും വായനയും അറിയാത്ത ഈ പ്രവാചകൻ കോപ്പി അടിച്ചു എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഖുർആനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാര്യത്തിൽ ഉദ്ധരിക്കുക. പക്ഷേ ഖുർആനിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ ഈ മറുപടി നിങ്ങൾ കണ്ടാലും കണ്ടിട്ട് എന്താക്കാൻ പാടില്ല, കണ്ണടക്കാൻ പാടില്ല കേട്ടോ. ഇനി പുള്ളിക്കാരത്തി പറഞ്ഞ മറ്റൊരു വചനം, മറ്റൊരു കാര്യമുണ്ട്, അതാണ് ഏറ്റവും രസകരം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം പുള്ളിക്കാരത്തി മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, അത് ഉപദേശം കേട്ടു നോക്കണം. അതുകൊണ്ട് ഈ മതഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുവാൻ കഴിയാത്ത നല്ല ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുകയാണ് പ്രിയ. നിങ്ങളുടെ ഉസ്താദുമാരും നിങ്ങളുടെ ഖുറാനും നിങ്ങളുടെ മുഹമ്മദ് നബിയും ഒക്കെ കൂടി ചേർന്ന് നിങ്ങളെ ഖുറൈശികളുടെ ഒരു ദൈവമായ, ഒരു 360 ദൈവങ്ങളിലെ ഒരു ദൈവമായ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിങ്ങളെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾ സത്യദൈവത്തെ അല്ല ആരാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആരാധിക്കണം എന്നുണ്ടെങ്കിൽ, സത്യദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കണം എന്നുണ്ടെങ്കിൽ, യഹൂദന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന യൂദ്ഹേ വൗഖേ എന്ന നാമമുള്ള ഏക സത്യ ദൈവത്തെ വിളിച്ച് ആരാധിക്കണം. അതായത് ലാഹ് ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറയാതെ ലാഹ് ലാഹ് യാഹ്വേ എന്ന് പറയണം. അതായത് ഇനി മുതൽ എന്ത് ചെയ്യണം, ലാഹ് ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറയാതെ ലാഹ് ലാഹ് ഇൽ യാഹ്വേ എന്ന് വേണം പറയാനായിട്ട്. അല്ലാഹു അക്ബർ എന്ന് വിളിക്കാതെ യാഹ്വേ അക്ബർ എന്ന് വേണം വിളിക്കാനായിട്ട്. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏക സത്യ ദൈവത്തെ വിളിക്കുന്നു വേണം പറയാനായിട്ട്. അല്ലാതെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ല്ലോ. ഈ അവസാനം പറഞ്ഞതാണ് പുള്ളി തുടക്കം മുതലേ പറഞ്ഞു വന്നിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നതും ഹിന്ദുക്കള് ഭഗവാനെ വിളിക്കുന്നതും അതവിടെ പറയുന്നതെങ്കിലും മുസ്ലിങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും അതൊന്നുമല്ല ശരി. നമ്മൾ പറയുന്നതാണ് ശരി, നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, നമുക്ക് നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി, അതൊക്കെ നമ്മുടെ വിശ്വാസമാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ പറയുന്ന പോലെ പറയണം എന്ന് വാശി പിടിക്കുന്നത് അല്പത്തിലാണ്, അത് അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെയൊന്നല്ല പ്രബോധനം ചെയ്യില്ല, ഇങ്ങനെയൊന്നല്ല ആശയപ്രചരണം നടത്താറുള്ളത്. അതിനൊക്കെ അതിൻ്റെതായ മാന്യതയുണ്ട്, സത്യസന്ധതയുണ്ട്. അതൊന്നും പാലിക്കാതെ ഇത്തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും
പരസ്പരം തമ്മിലടുപ്പിക്കുന്ന രൂപത്തിലൊക്കെ അവതരിപ്പിച്ചാൽ അത് വളരെ മോശമാണ്, സമൂഹത്തിന് ഗുണം ചെയ്യില്ലത്, മനസ്സിലായില്ലേ? അതിനൊക്കെ മറുപടി പറയുമ്പോൾ നമ്മൾ പലതും പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അനിഷ്ടക്കേടായാൽ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ലക്കും ദീനക്കും വലിയതി, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ആ രൂപത്തിൽ ആശയപ്രചരണം നടത്തുമ്പോഴും അതിനൊരു മാന്യത പാലിക്കുക, കളവ് വരാതിരിക്കുക. ആയത്തുകളും അധ്യായങ്ങളും പരസ്പര വിരുദ്ധമായി ഉപയോഗിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.